ആർട്ട് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. ഫോട്ടോഷോപ്പിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഫോട്ടോകളുടെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആ ഒരു ഇമേജിന് ചുറ്റും ഇതേപോലെ ഒരു വൈറ്റ് ലൈൻ വരാറുണ്ട്. ഈ ഒരു വൈറ്റ് ലൈന് വളരെ സിമ്പിളായിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു ആപ്പിളിൻ്റെ ഫോട്ടോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പോവാണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ആപ്പിൾ മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ടൂളാണ്. ഈ ഒരു ടൂൾ ഇവിടെ ടൂൾ ബാറിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇതേപോലെ നമ്മുടെ ആപ്പിൾ ഒന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ആപ്പിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ ക്വിക്ക് സെലക്ഷൻ ടൂൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സെലക്ഷൻ ടൂൾ ഏതാണോ ആ ഒരു സെലക്ഷൻ ടൂൾ എടുത്തുകൊണ്ട് ഇതേപോലെ സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു ലെയർ മാസ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതിന് ചുറ്റും ഒരു വൈറ്റ് ലൈന് വന്നിട്ടുണ്ടാവും. ആ ലൈന് കറക്റ്റായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് പിന്നിലായിട്ട് ഒരു കളർ ആഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ കളർ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് സോളിഡ് കളർ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു കളർ ഇവിടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ലെയറിനെ പിടിച്ചുകൊണ്ട് നമ്മുടെ ആപ്പിളിൻ്റെ ലെയറിന് തൊട്ട് താഴോട്ട് കൊണ്ടുപോകാൻ പോവാണ്. ശേഷം ഇതൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിന് ചുറ്റും വന്നിട്ടുള്ള ആ ഒരു വൈറ്റ് ലൈനുകൾ. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ലൈനുകൾ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ലൈൻ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ ആപ്പിളിൻ്റെ മാസ്കിനുള്ളിലായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. ശേഷം ഇവിടെ മുകളിൽ ഫിൽട്ടറി എന്നതിൽ നിന്നും ഒതർ എന്നതിൽ നിന്നും മിനിമം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേപോലെ ഒരു പോപ്പപ്പ് ലഭിക്കുന്നതാണ്. പ്രിവ്യൂ എന്നതിൽ ടിക്ക് മാർക്ക് ആക്കി കൊടുക്കുക. ശേഷം ഇവിടെ റേഡിയസ് എന്നതിൽ 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് കുറച്ച് റിമൂവ് ആയിട്ട് കിട്ടുന്നതാണ്. 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വൈറ്റ് കുറച്ചും കൂടെ റിമൂവ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി 3, 4 എന്നൊക്കെ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വൈറ്റ് ലൈനുകൾ കൂടുതലായിട്ട് റിമൂവ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ നമ്പർ വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 എന്ന് ടൈപ്പ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ഒരു വിധമൊക്കെ നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇമേജ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാണാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിന് ചുറ്റുമുള്ള ആ ഒരു വൈറ്റ് ലൈന് മുഴുവനായിട്ടും റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വർക്കുകൾ നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.